തുടർച്ചയായി അധികാരം ഉണ്ടാകുമ്പോൾ ചെറുതായെങ്കിലും ഒക്കെ ദുഷിപ്പുകൾ ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ എസ്എഫ്ഐയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എസ്എഫ്ഐ കഴിഞ്ഞ കുറേ നാളുകളായി നേതൃത്വത്തിന് തലവേദനയായി മാറുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ പോലും ഇതൊന്നും നേതൃതലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിക്രിയകളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ ഇത് ഓരോരുത്തർ ചെയ്യുന്നു ഇപ്പോൾ ഈ നിഖിൽ തോമസ് എന്ന പയ്യൻ അയാൾ അവിടെ ഡിഗ്രിക്ക് പ്രവേശനം നേടുന്നതിനായി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു സ്വാഭാവികമായി ഒരു എസ് എഫ് ഐ നേതാവ് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ ശുപാർശ ചെയ്യും അത് അതിനകത്ത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നീ ജയിച്ചോടാന്ന് ചോദിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടല്ലല്ലോ നീ ജയിച്ചോടാന്ന് ചോദിക്കും ആ ജയിച്ചു അപ്പോൾ എം കോമിന് അഡ്മിഷൻ വേണം സഖാവ് എന്ന് പറയുമ്പോൾ അത് സംഭവിക്കും പക്ഷേ ഈ നമ്മളീ പറയുന്നതാണ് ഈ ചെറിയ ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് നിന്ന് ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്ത് അധികാരത്തിൻ്റെ തണലിൽ നമുക്ക് പലതും നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നത് അപകടകരമാണ് അത് സി പി എം അതിശക്തമായി ഇടപെട്ട് തിരുത്തേണ്ടുന്ന ഒന്നാണ് അല്ല അതൊക്കെ ഉണ്ട് ഇടപെടുന്നുണ്ട് അത് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ആദ്യം ഈ നിഖിലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അത് അതിന് വൈകുന്നേരം ചാനൽ ചർച്ചയിൽ വന്നിരുന്നു അയാൾ തന്നെ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറ്റിയ ഒരു വലിയ തെറ്റ് ഈ നിഖിൽ തോമസിനെ കേട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാളെ വിളിച്ചു വരുത്തി ഒരു കള്ളനോട് ചോദിച്ചാൽ അതെ അതെ അല്ല ഇത് പിന്നെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് അപ്പോൾ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇവരെല്ലാവരും കുഴച്ചത് കേരള സർവകലാശാലയിൽ നിന്ന് കൊടുത്ത എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് ഒരു സർട്ടിഫിക്കറ്റ് അംഗീകാരം ഇല്ലാത്തതാണെങ്കിൽ അത് കൊടുക്കില്ലല്ലോ എന്നുള്ള ധാരണയാണ് അത് വെച്ചിട്ടാണ് ബാധിച്ചത് പക്ഷേ ഞാൻ ആർഷോയെ അക്കാര്യത്തിലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു അയാൾ വൈകുന്നേരം ഉരുണ്ട് കളിക്കാനൊന്നും നിന്നില്ല തെറ്റ് പറ്റി എന്നുള്ള കാര്യം പറഞ്ഞു അത് ഇനി ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു പക്ഷെ അപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം ഇതാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എസ് എഫ് ഐയുടെ അതൊന്നും പാർട്ടി നേതൃത്വമൊന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കില്ല ഇതൊക്കെ ഒന്നോ രണ്ടോ പേര് സമ്മതിക്കില്ല കാരണം ഇത്തരം സർക്കാരിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ എസ് എഫ് ഐ വ്യാജ സർട്ടിഫിക്കറ്റ് ഈ പയ്യന്റെ നിഖിൽ തോമസിന്റെ പേരിൽ ഉണ്ടാകുന്നത് അത് പുറത്തറിയുന്നത് പോലും എസ് എഫ് ഐ കാരണം തന്നെയാണ് അവരുടെ അകത്ത് പരാതി വന്നു അത് പിന്നീട് വാർത്തയായി മാറുന്നതാണ് അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ ഈ നമ്മളുടെ ഒരു ലാഭത്തിന് വേണ്ടി ഈ ഭരണത്തിന്റെ തണലിൽ നമുക്ക് നൈസിന് പിടിച്ചങ്ങ് കയറിക്കളയാം എന്നുള്ള ചിന്തയിൽ ചെയ്യുമ്പോൾ അതൊരു ഭരണകൂടത്തെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ എന്ത് ന്യായീകരണം പറയാൻ സാധിക്കും എസ് എഫ് ഐയുടെ നേതാവാണ് അവർ സഹായിക്കാൻ പറ്റും ആ സഹായിക്കാനും പറ്റില്ല അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ തമാശക്കെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യം അതാണല്ലോ അധികാരമുള്ളപ്പോ ഇങ്ങനെ ചില നുഴഞ്ഞുകയറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പിണറായി വിജയൻ ആദ്യമേ തന്നെ പറഞ്ഞത് അത്തരം ഈ കുൽസിത പ്രവൃത്തികളൊന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ ഈ താഴെത്തട്ടിലുള്ള ഇതുപോലുള്ള ആളുകൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പല കോണുകളിലും സാധാരണഗതിയിൽ അത് സീറ്റിനകത്തായിരുന്നു വരേണ്ടത് അപ്പൊ ആ സീറ്റുകാരൻ ഒതുങ്ങി അവരെ അവരെ എസ് എഫ് ഐ ആണ് ഇപ്പൊ യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഇപ്പൊ തലവേദന എസ് എഫ് ഐ ആണ് എത്രയോ കഴിഞ്ഞ അതെ അതെ അത് വരുന്നു തിരുവനന്തപുരത്തെ എസ് എഫ് ഐക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ സമയം മുതൽ തന്നെ കൊണ്ടുപിടിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിരന്തരം എസ് എഫ് ഐയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം അത്രമേൽ ദുഷിപ്പുകൾ ഉണ്ടാകുന്നു ഈ പിള്ളേരാണല്ലോ അവര് അവരുടെ തോന്നിയ വഴി പോകുന്നു ഒരു വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന ഒന്നിനെ വളരെ പെട്ടെന്ന് അത് ഈ അധികാരത്തിന്റെ ചില ദുഷിപ്പുകളാണ് എന്ന് ഇത് സ്വപ്ന സുരേഷിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടതാ അതെ അതേപോലെയാണ് ഇതും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതെ ഈ ഇതൊക്കെ കൊണ്ടുപോകുമ്പോ ഈ ചെറുപ്പക്കാരനെങ്കിലും ആലോചിക്കണ്ടേ അതെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കണ്ടേ ഒരു അയാൾ മാത്രമല്ലെന്നേ ഇതിനകത്ത് ഇപ്പൊ ആർക്കൊക്കെ നാണക്കേടുണ്ടായ അയാൾക്ക് വേണ്ടി ഇതൊന്നും അറിയാതെ കോളേജിൽ ശുപാർശ ചെയ്ത മാനേജ്മെന്റ് കോട്ടയിലാണ് അപ്പോ മാനേജ്മെന്റ് കോട്ടയിൽ ശുപാർശ ചെയ്യും കാരണം പാർട്ടിക്കൊക്കെ സീറ്റ് കൊടുക്കാറുണ്ടല്ലോ അത് ആ ശുപാർശ ചെയ്ത ആ വ്യക്തി പിന്നെ ഇപ്പോ കായംകുളം എം എസ് എം കോളേജിന്റെ മാനേജർ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സി പി എം നേതാവ് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ ആളുടെ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു
അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിലാൽ ബാബു ആ ആ കോളേജിന്റെ മാനേജ്മെന്റ് തന്നെ എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ല. ഈ ഹിലാൽ ബാബു പറഞ്ഞ ഒരു കാര്യം അതാണ്, മറ്റൊരാളുടെ ഒരാളുടെ അയാൾ ചിലപ്പോൾ മനസ്സവാച കർമ്മണം അറിയാത്ത ഒരു സംഗതിയാണ്. ഒരു ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു പയ്യൻ എംകോമിന് അഡ്മിഷന് വേണ്ടി വരുമ്പോൾ ശുപാർശ ചെയ്യുന്നു, അതിനപ്പുറമൊന്നും അയാൾക്ക് അറിയില്ല. അയാളുടെ പേര് പറഞ്ഞ് അതെ അങ്ങനെയാണല്ലോ എല്ലാം. അയാളുടെ പേര് പറഞ്ഞ് അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാനേജർ വേണമെങ്കിൽ മറ്റേയാൾ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ കഴിയുക. പക്ഷെ അതല്ലല്ലോ, അത് അത് അതൊരു അതൊരു നല്ല തീരുമാനം. പക്ഷെ ആലോചിക്കേണ്ടത് ഇതാണെന്ന്, ഇപ്പൊ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ സംഭവം വന്നപ്പോൾ, മഹാരാജാസിലി വിദ്യയുടെ സംഭവം വന്നപ്പോൾ, ഇപ്പോൾ ഈ നിഖിൽ തോമസിന്റെ സംഭവം വരുമ്പോഴൊക്കെ പാർട്ടി സർക്കാർ എത്രത്തോളം അതിനകത്ത് പ്രതിരോധത്തിലാവുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടുന്ന കാര്യം. ഇതൊരു പൊടുന്നനെ നല്ല രീതിയിൽ പോകുന്ന ഒരു സിസ്റ്റത്തെ തകിടം മറിച്ച് കളയാൻ പര്യാപ്തമായ ഒന്നാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ എസ് എഫ് ഐ എങ്കിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സിപിഎമ്മിനെ, പിണറായി വിജയനാണ്, പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ്, അവിടെയാണ് പ്രശ്നം. എസ് എഫ് ഐ എങ്കിൽ എസ് എഫ് ഐ, പിണറായി അടിക്കാൻ എന്ത് കിട്ടിയാലും അതെടുത്ത് അടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ആയുധങ്ങൾ നിരന്തരമായി ഇട്ടുകൊടുക്കുകയാണ് ഈ ചെയ്യുന്നത്. അവിടെയാണ് എസ് എഫ് ഐ അടക്കം. ഇപ്പോൾ എസ് എഫ് ഐയിലൊക്കെ എന്ത് തിരുത്തു വരുത്താൻ, തിരുത്തു വേണം തിരുത്തു വേണമെന്ന് പറഞ്ഞാൽ പിള്ളേരോട് പറയാനേ പറ്റും. ഇതേപോലെ കള്ളത്തരങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവരെ പിന്നീട് ഒരുപക്ഷെ കണ്ടുപിടിക്കാനാകും. അത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തള്ളിവിടാൻ പോലും പര്യാപ്തമാകുന്ന ഒന്നായി മാറും. ഇപ്പൊ ഗവർണറും ഒക്കെ മൂലക്കിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ചാടി ഇറങ്ങി. ഇവിടെ പിള്ളേരുടെ വിദ്യാഭ്യാസ മേഖല മൊത്തം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി ഇറങ്ങി. മൂന്നാല് ദിവസം മിണ്ടാതിരിക്കുകയായിരുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചില കാര്യങ്ങൾ, അത് ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെ പോഷക സംഘടനകളിലായാലും അതിൻ്റെ അണികളിലായാലും ഒക്കെ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ ജാഗ്രതയുണ്ട്. ആ ജാഗ്രത കുറവ് വലിയ നഷ്ടത്തിന് വരെ ചിലപ്പോൾ കാരണമായേക്കാം. പഴയ പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഒരു സർക്കാരിനെ തന്നെ നമ്മുടെ ഇ കെ നായരുടെ മന്ത്രിസഭ താഴെ പോയത് അന്ന് സി ഇ ടി കാരുടെ സമരം കൊണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജാഗ്രത പുലർത്തേണ്ടടുത്ത് ജാഗ്രത പുലർത്തുക തന്നെ അത് വേണം.